തൃശൂർ മെഡിക്കൽ കോളേജിലെ കേന്ദ്ര ഫണ്ട് വെട്ടിപ്പിൽ കൂടുതൽ തെളിവുകൾ പുറത്ത് മൃതദേഹം പൊതിയാൻ ബാഗ് വാങ്ങിയ വകയിൽ തട്ടിയത് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ഭക്ഷണം വാങ്ങാൻ കുടുംബശ്രീക്ക് നൽകിയത് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം മരുന്ന് മുതൽ ഓക്സിജൻ വരെ വാങ്ങിയതിലും വ്യാപക ക്രമക്കേട് നടന്നു സംഭവത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് അനിൽ അക്കര കേന്ദ്ര സർക്കാരിന് കത്തയച്ചു ആരോഗ്യ മേഖലയിലെ അഴിമതികൾ പുറത്താവുമ്പോൾ സംസ്ഥാന സർക്കാരും അതോടൊപ്പം പ്രതിരോധത്തിലാവുകയാണ് കൊറോണ കാലത്ത് തൃശൂർ മെഡിക്കൽ കോളേജിൽ സി പി എം അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നത് വ്യാപക അഴിമതിയാണ് മൃതദേഹം പൊതിയുന്ന ബാഗിൽ വരെ അഴിമതി നടത്തിയതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത് കേന്ദ്ര ഫണ്ടായ എൻ ആർ എച്ച് എം വഴി ലഭിച്ച എട്ടേ ദശാംശം ഒന്നേ ഒൻപത് കോടി രൂപയിലാണ് കൊള്ള നടത്തിയത് കൊറോണ കാലത്ത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ആകെ മൂവായിരത്തി എഴുന്നൂറോളം മരണമാണ് നടന്നത് അതിൽ മൃതദേഹം കവർ ചെയ്യുന്ന കിഡാവർ ബാഗ് രണ്ടായിരം എണ്ണം സൗജന്യമായി ലഭിച്ചു ബാക്കി വരുന്ന ആയിരത്തി എഴുന്നൂറ് എണ്ണത്തിൽ മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് സഹകരണ സംഘം വ്യാജബിൽ മുഖേന തട്ടിയെടുത്തത് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് എൻ ജി യൂണിയൻ നേതാക്കൾ അംഗങ്ങളായ ഭരണസമിതിയാണ് അഴിമതിക്ക് നേതൃത്വം നൽകിയത് ഭക്ഷണം വാങ്ങിയ വകയിൽ കുടുംബശ്രീക്ക് നൽകിയത് ഒന്നേ ദശാംശം കോടി രൂപയാണ് എന്നാൽ മെഡിക്കൽ കോളേജിനകത്ത് പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീക്ക് ഓർഡർ നൽകാതെ ആണ് ഓർഡർ നൽകിയിട്ടുള്ളത് മരുന്നു മുതൽ ഓക്സിജൻ വരെയുള്ള പർച്ചേസിൽ കോടികളുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഈ അഴിമതി സംസ്ഥാന സർക്കാർ ഏജൻസി പരിശോധിച്ചാൽ പുറത്തുവരില്ലെന്നും എൻ ആർ എച്ച് ഫണ്ടായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നുമാണ് ബി ജെ പി നേതാക്കളും അനിലക്കരയും ആവശ്യപ്പെടുന്നത് ജനം തൃശൂർ